എൻ്റെ പേര് ജയശ്രീ. അർജുന വിമൻസ് സെൻ്ററിലെ ടെക്നിക്കൽ മാനേജറായിട്ട് ഞാൻ ഇപ്പോൾ ജോലി ചെയ്തു വരുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറയുന്നത് വളരെ ക്ലേശങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നു. വളരെ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അച്ഛൻ ഞങ്ങളെ പിരിഞ്ഞു പോയിരുന്നു. അമ്മ കൂലിപ്പണി ചെയ്താണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അതിനാൽ തന്നെ ഞാൻ 7-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ പേപ്പർ മടക്കാനും മറ്റ് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തായിരുന്നു കടന്നു വന്നത്. അതിനുശേഷം 1994 മിസ് ത്രേസ്യാമ്മ മാത്തീനെ കണ്ടുമുട്ടുകയും അങ്ങനെ ഞാൻ മേസൺ പരിശീലനം നേടുകയും ചെയ്തു. ആദ്യകാലങ്ങളിൽ ഞാൻ പണിക്കിറങ്ങിയപ്പോൾ ഒരു ദിവസം വേതനം എനിക്ക് കിട്ടിയിരുന്നത് വെറും 250 രൂപ മാത്രമായിരുന്നു. കാലക്രമേണ എനിക്ക് 1000 രൂപ നേടാൻ സാധിച്ചു വരുന്നു. ഈ തുക ഉപയോഗിച്ച് ഞാൻ സ്വന്തമായി ഒരു കാറ് വാങ്ങിച്ച് ആ കാറിലാണ് ഞാനിപ്പോൾ വർക്ക് സൈറ്റുകളിൽ എല്ലാം തന്നെ പോകുന്നത്. കഴിവും ശക്തിയും പുരുഷന്മാർക്ക് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ സ്ത്രീകൾക്കും കഴിവും ശക്തിയും ഉണ്ടെന്നുള്ള വലിയൊരു തിരിച്ചറിവാണ് എനിക്ക് ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചത്. കാരണം ഈ മേഖലകളിലെല്ലാം പണി ചെയ്തു വന്നപ്പോൾ മനസ്സിലായത് ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ തങ്ങളുടേതായ കഴിവുകളും ശക്തിയും നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വലിയ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാക്കിയെടുക്കുവാൻ സാധിച്ചു. ഒരു മേസ്ത്രി എന്നതിൽ അപ്പുറം എനിക്ക് ബാംബു ടെക്നോളജിയിലും അതുപോലെ തന്നെ ഫെറോസിമെന്റ് ടെക്നോളജിയിലും കാർപ്പൻട്രിയിലും തയ്യലിലും സ്ക്രീൻ പ്രിന്റിങ്ങിലും ഡ്രൈവിങ്ങിലും ഓർഗാനിക് ഫാമിങ്ങിലും വ്യത്യസ്തമായ തൊഴിൽ മേഖലകളിലെല്ലാം പരിശീലനം നേടുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധിക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരി ഫെറോസിമെന്റ് ടെക്നോളജി ഉപയോഗിച്ച് 7-അടി വലിപ്പത്തിലുള്ള വലിയ ഒരു ശില്പം അർച്ചന വിമൻസ് സെന്ററിന്റെ മുൻപ് തന്നെ അത് സ്ഥാപിക്കുവാനായിട്ട് സാധിച്ചു എന്നതിലും വളരെ അഭിമാനം കൊള്ളുന്നു. ഈ അവാർഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ മോട്ടിവേഷനാണ് ലഭിച്ചത്. കാരണം ഇനിയും ഞാൻ കൂടുതൽ മേഖലകളിലേക്ക് ഉയരേണ്ടിയിരിക്കുന്നു, ഞാനല്ല ഈ പ്രസ്ഥാനം കൂടുതലായിട്ട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് എനിക്കുണ്ടായത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ അനേകം സ്ത്രീകൾക്ക് ഇതുപോലെ തങ്ങളുടെ കഴിവുകൾ വളർത്തുവാനും സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വെറും സാധാരണക്കാരായ സ്ത്രീകൾ ഒതുങ്ങിക്കഴിയാതെ തങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാൻ പറ്റുന്ന വേദികളാക്കി മാറ്റുവാനുള്ള ഒരു പ്രചോദനമാണ് എനിക്ക് അവാർഡിലൂടെ ലഭിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും നാളും ആയിരുന്ന അവസ്ഥയിൽ നിന്നും കുറച്ചുകൂടെ വൈഡായിട്ട് ചിന്തിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി എന്നിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടാണ് ഇരിക്കുന്നത്.